ഇതുപോലൊരു റൂം നാളെ ഐ ബീച്ചിലുണ്ട് വൈകിട്ട് 6 മണിക്ക്. അത് വളരെ പ്രസക്തമാണ് ഈ റൂം. ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ജനാബ് എം എം അക്ബർ സാഹിബിനെ കുറിച്ച് ചിന്തിച്ചു വരികയായിരുന്നു. ഒന്ന് നടക്കാൻ പോയിട്ട് വന്നേ ഉള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഞാൻ കുറെ എൻ്റെ പൂർവ്വകാല അനുഭവങ്ങൾ ഫേസ്ബുക്കിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് ഐ ബി ടിയുടെ ഗ്രൂപ്പിൽ കിട്ടും. ഫേസ്ബുക്കിൻ്റെ 20,000 പേരുള്ള ഗ്രൂപ്പാണ്. അപ്പം അവിടെ എൻ്റെ ജീവിതവും ബാല്യവും എല്ലാം മുസ്ലിം സഹോദരന്മാരോട് ചേർന്നാണ്. എൻ്റെ അയൽക്കാരും നാട്ടുകാരും ഒക്കെ മുസ്ലിം സഹോദരന്മാരാണ്, സുഹൃത്തുക്കൾ അധികവും. ആ സുഹൃത്ത് ബന്ധത്തിന് പഴയ ആഴമുണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളിൽ അത്ര ഇല്ല എന്നൊരു സത്യമാണ്. അതിൽ ഞാൻ ദുഃഖിതനുമാണ്. വാസ്തവത്തിൽ 2-3 പേരാണ് നമ്മുടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഹാർമണി തകർത്തുകൊണ്ട് അനാവശ്യമായ ചില ഇടപെടലുകളിലൂടെ ഇന്നത്തെ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിച്ചത്. ഇന്നിപ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഇസ്ലാമിനെ വിമർശിച്ചാൽ ഉടൻ പറയുന്നത് വർഗീയവാദികളാണെന്നാണ്. പക്ഷേ ഏതാണ്ടൊരു 3 പതിറ്റാണ്ട് ക്രൈസ്തവരെ ആക്ഷേപിച്ച് എം എം അക്ബർ ഇത് ചെയ്യുമ്പോൾ ഒരക്ഷരം ഉരിയാടാതെ അദ്ദേഹത്തെ പിന്തുണച്ച മഹാന്മാരാണ് ഞങ്ങളെ വന്ന് പ്രതിരോധിക്കുന്ന ഞങ്ങളെ വന്നിട്ട് ഈ വിധത്തിൽ വിളിക്കുന്നത്. വിഷയമൊന്നുമില്ല, നിങ്ങൾ എന്താ വിളിച്ചാലും ഞങ്ങളുടെ പ്രതികരണം തുടരും. 3 ആളുകളാണ് ഇങ്ങനെ ഒരു അന്തരീക്ഷ സംജാതമാക്കിയെന്ന് ഞാൻ പറഞ്ഞു. അതിൽ ഒരാൾ സാക്ഷാൽ അബ്ദുൽ നാസർ മദനിയാണ്, മറ്റൊരാൾ നമ്മുടെ എം എം അക്ബറും, മൂന്നാമതൊരാൾ മുഹമ്മദ് ഈസയാണ്. ഇപ്പോൾ ഓ അബ്ദുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ ഉണ്ട്, എന്നിരുന്നാൽ കൂടി ഇവരോളം വരില്ല ബാക്കി ആളുകൾ. മതക്കാര്യത്തിലെ കോൺട്രിബ്യൂഷൻ എവർക്കും അറിവുള്ളതാണ്. അത് പ്രകോപന ശൈലിയിൽ വയലൻസിന് പ്രേരിപ്പിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ, വിശേഷിച്ച് ക്രൈസ്തവരെ എയിം ചെയ്ത് അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങൾ. അതിലേറ്റവും വലുത് ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ സംഭവമാണ്. ഏതാണ്ട് അതിനു മുമ്പ് തന്നെ എം എം അക്ബർ സാഹിബ് അദ്ദേഹത്തിൻ്റെ നിച്ച് ഓഫ് ട്രൂത്ത്, സത്യത്തിൻ്റെ വിളക്കുമാടം എന്ന ദാവാ സംഘടനയിലൂടെ ചില പ്രചാര വേലകൾ അഴിച്ചുവിട്ടിരുന്നു. അതെന്തൊക്കെയാ? വളരെ കൃത്യമായിട്ട് തന്നെ ബൈബിളിലെ ചില സംഭവങ്ങളെ അനവസരത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് ബൈബിളിൽ വൈരുദ്ധ്യമുണ്ടെന്നും അതിൽ മനുഷ്യന്റെ കൈകടത്തലുണ്ടെന്നും അദ്ദേഹം പറയുവാൻ പ്രചരിപ്പിക്കാനും തുടങ്ങി. അത് കൂടാതെ തന്നെ എം എം അക്ബർ സുവിശേഷം പ്രസംഗിക്കുന്നു എന്ന രൂപേണ വിശ്വാസികളായ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ, വിശേഷിച്ച് യാക്കോബായ അങ്ങനെയൊക്കെയുള്ള ചില സമൂഹത്തിൽപ്പെട്ട സഹോദരങ്ങളെ പെരുമ്പാവൂരും പരിസര പ്രദേശങ്ങളിലേക്കും ഇവയൊക്കെ അതിലേക്ക് ആകർഷിച്ച് അവരുടെ വിശ്വാസം ത്യജിക്കത്തക്ക വിധത്തിലുള്ള പ്രവണതകൾക്ക് അദ്ദേഹം വഴിയിട്ടു. തദനന്തരം അദ്ദേഹത്തിൻ്റെ കൃതികളിലൂടെ ബൈബിൾ സംഭവങ്ങളെ വളരെ മോശമായി ആക്ഷേപിക്കുന്ന തരത്തിൽ യേശു ക്രിസ്തുവിനെ കുറിച്ച് വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒട്ടേറെ വാർത്തകൾ അദ്ദേഹം വ്യാഖ്യാനിച്ചെഴുതി. യേശു മദ്യം ഉണ്ടാക്കുന്നു, അന്യന്റെ ഭാര്യ ദാവീദിന്റെ കിടപ്പറയും, ഞങ്ങളിത് പലപ്പോഴും പറയുന്നതാണ്, ഞാനും വറീസം സാമുലും ഒക്കെ. ഈ ഒരു അന്തരീക്ഷ സംജാതായി. അതിനെ ഞാനൊന്നും അക്കാലഘട്ടത്തിൽ ഇതൊക്കെ കണ്ടിരുന്നു, മൂകസാക്ഷിയായിട്ട് ഇതൊക്കെ കണ്ടിരുന്നു. എനിക്ക് താല്പര്യമില്ലാത്തൊരു മേഖലയായിരുന്നു. എന്നാൽ അന്ന് നമ്മുടെ വറീസ് എം സാമുലും ജെറി ബ്രദറും അനിൽകുമാർ അയ്യപ്പനും ഒക്കെ വളരെ കൃത്യമായ ഇടപെടൽ നടത്തിക്കൊണ്ട് ഇത്തരം പ്രശ്നങ്ങളെ കൃത്യമായി തന്നെ ചെറുത്തു. അതിൽ 2 പേരുകൾ വളരെ എടുത്തു പറയത്തക്കതാണ്. അത് സഹോദരൻ ജെറി ബ്രദറും അതുപോലെ തന്നെ അനിൽകുമാർ അയ്യപ്പനുമാണ്. അവർ ഇത് കൂടാതെ അവർ വളരെ കൃത്യമായി ഇറങ്ങിച്ചെന്ന് നിശിത വിമർശനങ്ങളെ നേരിട്ടപ്പോൾ തിരുവട്ടാറ് വേദികളിൽ പരസ്യമായ പ്രഭാഷണങ്ങളിലൂടെ ഇവരുടെ ചിന്തകളുടെ മുന്നോട്ടിച്ചു. ജോൺസൺ സി ഫിലിപ്പ് സാറ് ഇവരെയൊന്നും മറക്കുന്നില്ല. പക്ഷെ അനിൽകുമാർ അയ്യപ്പനും അതുപോലെ തന്നെ നമ്മുടെ ജെറി തോമസും വളരെ കൃത്യമായി മറ്റാരെയും കാൾ നമ്മളുടെ ഹദീസുകൾ കൃത്യം പഠിച്ചു, ഖുർആൻ പഠിച്ചു, ഇസ്ലാമിക ചരിത്രം പഠിച്ച് ഇസ്ലാമിന് വലിയ വെല്ലുവിളി തന്നെ ഉളവാക്കി. പക്ഷെ എന്നെപ്പോലുള്ള ആളുകൾ അന്ന് ഇതിൽ തൽപരരല്ല. ആ സത്യം പറയാതിരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല, പറയാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല. ഞാനിതിനെ വലിയ താല്പര്യത്തോടെ എടുത്തില്ലെന്ന് മാത്രമല്ല, അല്പം മുൻവിധിയോടെ കണ്ടു. അതിൻ്റെ കാരണം എനിക്ക് മുസ്ലിം സമൂഹത്തോടുള്ള ഒരു വൈകാരിക അടുപ്പമാണ്. അവരിലെ ഞാൻ ഇടപെട്ട മനുഷ്യരൊക്കെ നല്ല മനുഷ്യരാണ്, സ്നേഹിതന്മാരാണ്. അപ്പം അവരോടുള്ള ആ ബന്ധനിമിത്തം എനിക്ക് ഇത് ശരിയല്ല എന്ന പക്ഷത്ത് നിന്നുകൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്.
അവർ പലരും എൻ്റെ എന്താ പറയുക വാക്കുകളോട് അവരും പ്രതികരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു കാലഘട്ടം. ഇതിനുശേഷം ഞാൻ കൃത്യമായി ഇറങ്ങി ഇതിലേക്ക് വന്ന് ഇടപെടാൻ കാരണം ഈ എം എം അക്ബറുടെ ചില പ്രസംഗങ്ങളിൽ അവരതിനോട് മറുപടി പറയുമ്പോൾ എടുക്കുന്ന ചില അസഹിഷ്ണുത നമ്മളെ അമ്പരപ്പിച്ചു. കാരണം ഇപ്പോൾ അദ്ദേഹം എഴുതിയ പോലെ പുസ്തകം നിങ്ങൾക്ക് എഴുതാൻ വയ്യ, അതിനെ അവരങ്ങ് ചെറുക്കുകയാണ്, അവർക്കത് സഹിക്കാൻ വയ്യ. അദ്ദേഹം പ്രസംഗിക്കുന്ന പോലെ ഇപ്പുറത്ത് നമ്മൾ മറുപടി പറയുന്നത് നബിനായി മാറും, അത് പ്രവാചകനെ തെറിയഭിഷേകം ചെയ്യുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ കാര്യങ്ങളെത്തി. അപ്പോൾ അത് വിട്ടുകൊടുക്കണം ശരിയല്ല. അങ്ങനെ ഞാനും ക്രമേണ ഈ ഒരു രംഗത്തേക്ക് എത്തി. പിന്നീട് സെബാസ്റ്റ്യൻ ബ്രദർ വന്നു. ഞാനതിലത്തേക്ക് നേരെ വലിച്ചിഴയ്ക്കപ്പെടുന്നൊരു സന്ദർഭം, അതിന് കാരണഭൂതൻ സഹോദരൻ മുഹമ്മദ് ഈസയാണ്. ഞാൻ ഇസ്ലാമുമായിട്ട് ഒരു വഴക്കമില്ലാതെ പോയ കാലത്ത് അത്യാവശ്യം ചെറിയ മറുപടികളോ പ്രസംഗങ്ങളോ ഒക്കെ പറഞ്ഞിട്ടുണ്ടാകാം. ആ കാലത്ത് തൃത്വത്തെക്കുറിച്ച് ഞാനും ശ്രീ കുരുവിള സാറും അതുപോലെ സെബാസ്റ്റ്യനും ഒക്കെ തമ്മിൽ നടക്കുന്ന വലിയ ചർച്ചാ കോലാഹലങ്ങളുണ്ട്. അപ്പൊ ആ ഘട്ടത്തിൽ ഇതിലേക്കൊക്കെ നുഴഞ്ഞു കയറി സ്ത്രീകത്വം പറയുന്ന ആളുകളാരെങ്കിലും വണ്ണസ് പറയും, വണ്ണസ് പറയുന്നവർ ട്രിനിറ്റി പറയും, ഈ രൂപത്തിൽ അടവ് നയങ്ങളിട്ട് അദ്ദേഹം വരികയും ഒരു റെജി ഈട്ടിമൂട്ടൽ എന്ന് പറയുന്ന ഒരു സുവിശേഷകന്റെ അദ്ദേഹം ഒരു ട്രിനിറ്റിയെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ വിളിച്ച് ഈ ഫോൺ റെക്കോർഡ് ചെയ്ത് ട്രാപ്പ് ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായി. അപ്പോൾ പത്ത് പേര് നൃത്തം വിശേഷിച്ചാൽ പത്ത് രീതിയിൽ എന്ന് പറഞ്ഞ് ബൈബിളിലെ നൃത്തം എന്നൊരു വിഷയം ക്രൈസ്തവരെ അതിൽ നടത്താൻ പര്യാപ്തമാണെന്ന നിലയിലേക്ക് സംസാരിച്ചു. അത് കുറേ ഗുണം ചെയ്തു. കാരണം ഞാൻ നൃത്തം ആഴത്തിൽ പഠിച്ചു. ഇന്ന് ഏത് ത്രിയേകത്വ നിഷേധി വന്നാലും അത് പറഞ്ഞു കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മുൻവിധിയില്ലാത്ത ഏതൊരാളോടും ട്രിനിറ്റി സംബന്ധിച്ച് കൃത്യമായി തന്നെ പറയാനുള്ള ആർജവം ഞങ്ങൾ നേടിയിട്ടുണ്ട്. മറുഭാഗത്ത് എൻ്റെ കൂടി വീഡിയോ ഇങ്ങനെ ഇട്ടു. ഞാൻ ഈസയോട് പറഞ്ഞു ഇത് മോശമാണ്, കാരണം ഞാൻ പ്രത്യേകിച്ച് സമരമില്ലാതെ കഴിയുന്ന ഒരാളാണ്. അതിനിടയ്ക്ക് എൻ്റെ കൂടി വീഡിയോ ആ കിടക്കട്ടെ സുഹൃത്തു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അദ്ദേഹം അങ്ങ് അതിനെ ഗൗരവത്തിലെടുത്തില്ല. കുറേയേറെ ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്ന് പ്രതികരിച്ചു. ആ പ്രതികരണം മറ്റൊന്നായിരുന്നില്ല. ഇനിയുള്ള ഒരു കാലഘട്ടം ഞാൻ തിരിച്ച് ഇതുപോലെ അങ്ങോട്ടുള്ള ഒരു നിങ്ങളുടെ മാനവരിൽ മകോരന്തനെ പറ്റിയും ഖുർആനെ പറ്റിയും നബി വചനങ്ങളെ പറ്റിയും ഹദീസുകളെ പറ്റിയും ഒക്കെ ഉള്ളൊരു ചർച്ച, ആ ചർച്ചാ പരിസരമായിരിക്കും ഇനി അന്തരീക്ഷത്തിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതികരണം അറിയിച്ചു. പിന്നീട് ശക്തമായി തന്നെ ആഞ്ഞടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ഏതാണ്ട് 400 വീഡിയോകളിൽ 300 വീഡിയോ ഞാൻ ഈ വിഷയത്തിൽ ചെയ്തത് കിടപ്പുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ട്, കാണാം. ചുരുക്കി പറഞ്ഞാൽ ഇന്നിപ്പോൾ മിസ്റ്റർ എം എം അക്ബർക്ക് മറുപടിയില്ല. അദ്ദേഹം കളത്തിലില്ല. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ സുന്നിയല്ല അദ്ദേഹം, പക്ഷെ സുന്നി പണ്ഡിതന്മാർ ഇദ്ദേഹമാണ് ഈ അവസ്ഥ ഇവിടെ ഉണ്ടാക്കി വെച്ചത് എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് ഇത് വേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ അന്തരീക്ഷം മുഴുവൻ കലക്കിയിട്ട് അക്ബർ സാഹിബ് കളം വിട്ടിരിക്കുന്നു. അക്ബർ സാഹിബിനോ അനുഗാമികൾക്കോ ഇനിയുള്ള കാലം ക്രൈസ്തവരോട് സംവാദത്തിന് നട്ടലുണ്ടാവില്ല എന്ന് ഞങ്ങൾ ഉറപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനോ താഴെ കേൾക്കുന്ന ഏതെങ്കിലും അനുഗാമികൾക്കോ അവരുടെ വാദഗതികൾ തെളിയിക്കാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ, ആർജവമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവര് തീർച്ചയായിട്ടും അതിന് അനുഗുണമായി ഞങ്ങൾ ഉണ്ടാക്കുന്ന വേദിയിൽ വരാം, പൊതുസമക്ഷം വരാം, ക്ലബ് ഹൗസിൽ വരാം, മറ്റേതെങ്കിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലോ അതല്ല കൃത്യമായി അറേഞ്ച് ചെയ്യുന്ന ഒരു വേദിയിലോ വന്ന് നമ്മൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കൃത്യമായി തന്നെ സംവാദ രൂപേണ അവതരിപ്പിക്കാനും ഉള്ള അവസരമുണ്ട്. ഞങ്ങൾ കൃത്യമായി അള്ളാഹു ഏകദൈവമല്ലെന്നും മുഹമ്മദ് മാതൃകായോഗ്യനായൊരു പ്രവാചകനല്ലെന്നും ഖുറാൻ തെറ്റുകളുടെ സമാഹാരമാണെന്നും അതിൽ മാനവിക വിരുദ്ധതയുണ്ടെന്നും സ്ത്രീ വിരുദ്ധതയുണ്ടെന്നും ഒക്കെ ഉള്ള വസ്തുതകൾ പൊതുജനത്തെ അറിയിച്ചിട്ടുണ്ട്. അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. ടൈറ്റിൽ വിശേഷിപ്പിക്കുന്ന പോലെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ, സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ പ്രതിസന്ധികൾ, അതിൻ്റെ ഉത്തരവാദികളിൽ പ്രധാനി ശ്രീ എം എം അക്ബറാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ആമുഖം അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു കൊടുത്തോട്ടം മാസ്റ്റർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ അതേ സഹോദരന്മാരെ, നമ്മുടെ വിഷയം ആരംഭിക്കുകയാണ്. നമുക്കൊരു 45 നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട കാര്യമുണ്ട്. സോ നമ്മൾ ഡയറക്റ്റ്ലി നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്, ഇപ്പോൾ ഇത് ഭാഗം 2, ഒന്നാം ഭാഗത്തിൽ നാം ഡിസ്കസ് ചെയ്ത് വരുന്നത് എം എം അക്ബർ ഒരു ഇസ്ലാമിക സഹോദരന് നൽകുന്ന മറുപടിയോടനുബന്ധിച്ചാണ് നമ്മൾ ഇങ്ങനെയൊരു ക്ലിപ്പ്, ഇങ്ങനെയൊരു സെഷൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നത്. അങ്ങനെയാണ് ഈ വിഷയങ്ങളെല്ലാം എൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഞങ്ങൾ
ചേർന്ന് ഇങ്ങനെ ഒരു കാര്യം നമുക്ക് ചെയ്യാം, ഇമാം അക്ബർ മറുപടി നൽകട്ടെ. അതുപോലെ ഇന്നലെ നമ്മൾ സംസാരിച്ചതായ വിഷയത്തിൽ ബൈബിളിൽ ഇല്ലാത്ത കാര്യങ്ങൾ ബൈബിളിൽ ചേർത്ത് പറയുകയും ഉള്ളതായ കാര്യങ്ങൾ അങ്ങനെ ഒന്നില്ല എന്ന് പറയുകയും ചെയ്ത എം അക്ബറിന് ആ തെളിവുകൾ കൃത്യമായി നാം കൊടുക്കുകയും ചെയ്തിരുന്നു. അത് ഒന്നും കൂടെ ആ വിഷയം ജസ്റ്റ് ടച്ച് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണം എന്ന് പറയുന്ന ഒരു യേശു ജീവിച്ചിരുന്നില്ല, അങ്ങനെ ഒരു യേശു ഇല്ല എന്നാണ് എം അക്ബർ പറഞ്ഞിരുന്നത്. അതൊന്നും കാരുണ്യത്തിൻ്റെ പ്രതീകമല്ല എന്നാണ് എം അക്ബർ പറഞ്ഞിരുന്നത്. മറിച്ച് നമ്മളിവിടെ മുഹമ്മദിൻ്റെ ചില കാരുണ്യങ്ങൾ, ഒരു കാരുണ്യത്തെക്കുറിച്ച് നാം പറഞ്ഞിരുന്നു. അല്പം പാല് ചോദിച്ചു വന്നവനെ കൊണ്ട് ഒട്ടകമൂത്രം കുടിപ്പിച്ച്, എട്ട് പേരെ കൊണ്ട് ഒട്ടകമൂത്രം കുടിപ്പിക്കുകയും അവർക്ക് സാഹചര്യം ലഭിച്ചപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടോടിയ ആ സമയം അവരെ പിടിച്ചുകൊണ്ടുവരികയും കൈകാലുകൾ ഛേദിക്കുകയും അവരെ പാറയിടുക്കുകളിലിടുകയും ആ വരണ്ട മരുഭൂമിയിൽ, ആ വരണ്ടതായ പാറക്കഷ്ണങ്ങൾക്കിടയിൽ അവർ തൊക്കും അവരുടെ ശരീരവും നാവും തൊണ്ടയും ചുണ്ടും വരണ്ട് അല്പം ദാഹജലത്തിന് വേണ്ടി ചോദിച്ചിട്ട് ഒരിറ്റ് ദാഹജലം പോലും കൊടുക്കാതെ ആ കൊടൂരമായ ചൂടിൽ, ആ കൊടൂരമായ സൂര്യൻ്റെ അഘാതത്തിൽ അവർക്ക് മരണമടയേണ്ടി വന്ന ദാരുണമായ അവസ്ഥ നാം ഇവിടെ കേൾപ്പിച്ചിരുന്നു. അപ്പോൾ വളരെ വ്യക്തമായി തെളിവുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുഹമ്മദ് ഒരിക്കലും കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നില്ല, ഇതൊന്നും കാരുണ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ശിഷ്യനായിരുന്ന ഫഹദിൻ്റെ അച്ചായ തലവെട്ടുന്നതും കൈവെട്ടുന്നതുമെല്ലാം ദൈവികമാണ്, പൈശാചികതയിൽ കിടക്കുന്നവർക്കതൊന്നും ദൈവികമായി തോന്നില്ല എന്ന് പറഞ്ഞതായ ഫഹദിൻ്റെ വാക്കുകളും നാം ഇവിടെ ആവർത്തിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സമൂഹത്തിന് നേതൃത്വം നയിക്കുന്ന ശ്രീ എം എം അക്ബർ നിശ്ചയമായും ബൈബിളിൽ അങ്ങനെ ഇല്ല എന്ന് പറയുകയും ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണം എന്ന് പറഞ്ഞ യേശു ജീവിച്ചിരുന്നില്ല എന്ന് പറഞ്ഞ് തൻ്റെ മുൻപിലിരുന്നതായ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ട് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഹാവോക്ക് ക്രിയേറ്റ് ചെയ്തതിന് മാപ്പപേക്ഷിക്കണം ക്രിസ്തുവിനോടും ക്രിസ്തു സമൂഹത്തോടും എന്ന് ശക്തമായി അപലപിച്ചുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ സെഷൻ നമ്മൾ അവസാനിപ്പിച്ചത്. സഹോദരന്മാരെ, നമ്മൾ ആ ഒരു വീഡിയോ, ഞാൻ അന്നേരം പറഞ്ഞിരുന്നു, നമ്മൾ ആ വീഡിയോയുടെ ഒരു കാൽ ഭാഗം പോലും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞാണ് നാം അത് അവസാനിപ്പിക്കാനിടയായി തീർന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നാം കേൾക്കുമ്പോൾ ബഹുരസമാണ്. ഓടിച്ചൊന്ന് കേൾപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. എന്താണ് അവിടുത്തെ ചോദ്യം? അതായത് അദ്ദേഹം ചോദിച്ചത്, ഒരു വ്യക്തി വന്ന് ചോദിക്കുന്നത്, കാരുണ്യത്തിൻ്റെ പ്രവാചകൻ ഈസാ നബിയാണോ, അല്ല സോറി, യേശു ക്രിസ്തു ആണോ അതോ മുഹമ്മദ് ആണോ എന്ന്. ഈസ ഒരിക്കലും മുഹമ്മദ് അല്ല, യേശു അല്ല, അത് ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. യേശു ക്രിസ്തു ആണോ മുഹമ്മദ് ആണോ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ? ഒരു കരണം കാണിച്ചാൽ, ഒരു കരണത്തടിച്ചാൽ മറുകരണം കാണിക്കണമെന്ന് പറഞ്ഞൊരു യേശു ക്രിസ്തു ഉണ്ടല്ലോ. അപ്പോൾ ആ യേശു ക്രിസ്തു അല്ലേ കാരുണ്യവാൻ? മുഹമ്മദ് എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങൾക്കും പ്രതികരിക്കുകയും യുദ്ധങ്ങൾ നടത്തുകയും വാളെടുക്കുകയും ചെയ്ത വ്യക്തിയാണല്ലോ എന്നതായിരുന്നു ചോദ്യം. ആ ചോദ്യത്തിൻ്റെ മറുപടിയായിട്ടാണ് ശ്രീ എം എം അക്ബർ ഇവിടെ അത് ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി കേട്ട് നമുക്ക് മുന്നോട്ട് പോകാം. സഹോദരന്മാരെ, എല്ലാവരെയും ഈ ഒരു ചർച്ചയിലേക്ക് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. എല്ലാവരും ദയവായി റൂമും ഒന്ന് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. യേശു ക്രിസ്തുവല്ലേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ എന്നാണ് ചോദ്യം. തീർച്ചയായും യേശുവും കാരുണ്യത്തിൻ്റെ പ്രവാചകനായിരുന്നു എന്നാണ് ഉത്തരം. പക്ഷേ ആ യേശു ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കാൻ പറയുന്ന യേശു അല്ല. അങ്ങനെ ഒരു യേശു ജീവിച്ചിരുന്നതായി നമുക്കറിയില്ല, ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം യേശു ക്രിസ്തു ജെറൂസലേമിലെ പള്ളിയിലേക്ക്, സിനഗോഗിലേക്ക് ചെന്ന് അവിടെ കള്ളക്കച്ചവടം നടത്തുന്ന ആളുകളോട് ശക്തമായി പ്രതികരിക്കുകയാണ്. എന്താ പറയണത്? ഏ വെള്ളപൂശിയ തടവേറകളെ, ഈ പള്ളിക്കകത്താണോ നിങ്ങളുടെ കള്ളക്കച്ചവടം, പോകുവിൻ പുറത്ത്. അങ്ങനെയുള്ള ഭാഗം ബൈബിളിൽ ഇല്ല എന്ന് നാം പറഞ്ഞിരുന്നു. അതേക്കുറിച്ച് നാം ഇവിടെ അപലപിച്ചിരുന്നു. എന്താ ഈ ഒരു മുഖത്തടിച്ചാൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക? ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, ബൈബിളിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല എന്നല്ല പറഞ്ഞ, ഈ സന്ദർഭത്തിൽ അങ്ങനെ ഒരു സാധനമില്ലെന്നാണ്. അപ്രായോഗികമായ, ലോകത്തൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തൊരാശയം പറയാൻ വളരെ എളുപ്പമാണ്. ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് പറ്റുമോ? ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രാവർത്തികമാക്കിയിട്ടില്ല. നെൽസൺ മണ്ടേലയും ഗാന്ധിജിയും ഒന്നും ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്മാരും ആയിരുന്നില്ല. ഒരു ക്രൈസ്തവന്റെ വീട്ടിൽ നിന്ന് 10,000 രൂപ ഒരാൾ കട്ടുണ്ടോകുന്നു, അയാൾ കാണാത്തൊരു 10,000 രൂപ ഉണ്ട്, അയാളെ വിളിക്കണം, കള്ളനെ വിളിക്കണം, ഇതാ ഒരു മുഖത്ത് നീ അടിച്ചല്ലോ, ഒരു മറ്റേ മുഖം പിടിച്ചോ. അതേപോലെ തന്നെ
ഒരു സഹോദരിയെ ബലാത്സംഗം ചെയ്യുന്നു, അയാളെ വിളിക്കണം, ഇതാ മറ്റേ സഹോദരിയും പിടിച്ചോ. ഇതല്ലേ ഒരു മുഖത്തെടുത്താൽ മറ്റേ മുഖം കാണിച്ചു കൊടുക്കുക എന്നാൽ. അടിപൊളി തഫ്സീറല്ലേ സഹോദരന്മാരെ? തഫ്സീറത്തൽ എം എം അക്ബർ, തഫ്സീറത്തൽ ദി മരമണ്ടൻ അക്ബർ, തഫ്സീറത്തൽ അൽ മില്ലിമീറ്റർ പോലും തലച്ചോറിന് വളർച്ചയില്ലാത്ത അക്ബറിന്റെ പുതിയ തഫ്സീർ എങ്ങനെയുണ്ട്? നല്ല രസമല്ലേ? ഇസ്ലാം പറയുന്നത് പാടില്ല എന്നാണ്, സംശയമൊന്നും വേണ്ട. അത് പാടില്ല എന്ന് തന്നെയാണ്. മറ്റോ ചുരി എങ്ങോട്ട് ഒരു മുഖത്ത് അടിക്കുകയാണെങ്കിൽ മറ്റേ മുഖം അതടിക്കുമ്പോ കൈ പിടിക്കാൻ കഴിയുമെങ്കിൽ പിടിക്കണം, പിടിക്കാൻ സാധ്യതയും കൂടി രക്ഷപ്പെടെങ്കിലും വേണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഇസ്ലാമിൽ അത് എവിടെയാണ് പഠിപ്പിക്കുന്നത് എന്നുകൂടി ഒന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടെ എളുപ്പമായിരുന്നു സഹോദര. തുടർന്ന് നമ്മുടെ വിഷയങ്ങളിലേക്ക് നമുക്ക് കടക്കാം സഹോദരന്മാരെ. നമ്മുടെ മറുപടി നമുക്ക് ആരംഭിക്കാം. യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ കാരുണ്യം എന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മുഖത്തടിച്ചവന്റെ മറ്റേ മുഖം കാണിച്ചു കൊടുക്ക എന്നുള്ളതല്ല. അധികാരത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോ മാപ്പ് കൊടുക്കുക എന്നതാണ് മാനുഷികമായ കാരുണ്യത്തിന്റെ പൂർണ്ണത. ഒരാൾ ഞാനുമായിട്ട് ഇടിക്കാൻ വരികയാണ്, എന്നെ അടിച്ചമർത്താൻ വേണ്ടി വരികയാണ്, അയാളെ ഭയങ്കരമായ ശക്തിയുണ്ട്, എനിക്കൊരിക്കലും അയാളെ തിരിച്ചൊന്നും തല്ലാൻ പറ്റൂല എന്നുള്ളൊരവസ്ഥയിൽ ഞാൻ താങ്കൾക്ക് മാപ്പ് തന്നിരിക്കുന്നു എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല സഹോദരന്മാരെ. അപ്പോൾ ഇവിടം തൊട്ടാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ നാം ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടി ആ ഒരു സെഷൻ കേട്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് കേട്ടിട്ട് അവിടെ നമുക്കൊന്ന് കേട്ടു നോക്കാം, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. ഞാൻ അറിയാം, പറഞ്ഞു കൊടുക്കണം. എന്താ പടയാളികൾ പിടിച്ചു തന്നെ പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്? യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ കാരുണ്യം എന്നത് ഈ പറഞ്ഞതുപോലെ ഒരു മുഖത്തടിച്ചവന്റെ മറ്റേ മുഖം കാണിച്ചു കൊടുക്ക എന്നുള്ളതല്ല. അധികാരത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിൽ ഇരിക്കുമ്പോ മാപ്പ് കൊടുക്കുക എന്നതാണ് മാനുഷികമായ കാരുണ്യത്തിന്റെ പൂർണ്ണത. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് അദ്ദേഹം വെക്കുന്നത് ഒരു കർണത്തടിക്കുമ്പോൾ മറുകരണം കാണിച്ചു കൊടുക്കുക എന്നതല്ല ഈ കാരുണ്യം എന്ന് പറയുന്നത്. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ ഇരിക്കുമ്പോൾ, അധികാരം തൻ്റെ ചുമലിൽ ഇരിക്കുമ്പോൾ, അങ്ങനെ അധികാരത്തിലിരിക്കുന്നയാൾ അല്ലെങ്കിൽ അധികാര ചുമതല വഹിക്കുന്നയാൾ, അതായത് ബലവാനായ ഒരാൾ പ്രബലനല്ലാത്തൊരാളെ ക്ഷമിച്ചു വിടുന്നതാണ് കാരുണ്യം എന്നതാണ് ഇവിടെ ശ്രീ എം എം അക്ബർ പറയുന്നത്. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നാം കടക്കുമ്പോൾ ഒന്നാമതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ശക്തികളുണ്ട്, പടയാളികളുണ്ട്, സേവകരുണ്ട്, ഗുണ്ടാ സംഘങ്ങളുണ്ട്. പക്ഷേ ഒരു കർണത്തടിക്കുമ്പോൾ മറുകരണം കാണിക്കുന്ന യേശു ക്രിസ്തു അത് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. തൻ്റെ കന്നത്തടിച്ചവരെ അവൻ തിരിച്ചടിച്ചില്ല, മുഷ്ടി ചുരുട്ടി ഇടിച്ചവരെ തിരിച്ചിടിച്ചില്ല, തൻ്റെ മുഖത്ത് തുപ്പിയവരെ തിരിച്ചു തുപ്പിയില്ല. ഇതിൻ്റെ എല്ലാം വാക്യങ്ങൾ കഴിഞ്ഞ ദിവസം തന്നതുകൊണ്ട് വീണ്ടും ആവർത്തിക്കുന്നില്ല സഹോദരന്മാരെ. ഇവിടം കൊണ്ട് ആരംഭിക്കുകയാണ്. ഒരാൾ തല്ലാൻ വരുന്നു തന്നേക്കാൾ ബലവാൻ, പക്ഷെ അയാളോട് മാപ്പ്, ഞാൻ നിനക്ക് മാപ്പ് വന്നിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്, കാര്യമില്ല, പക്ഷെ ഞാൻ ബലവാനാണ്, എന്നെ തല്ലാൻ പ്രബലനല്ലാത്തൊരു വ്യക്തി വരികയാണെങ്കിൽ അയാളോട് ക്ഷമിച്ചു വിടുന്നതാണ് കാരുണ്യം എന്നതാണ് പറയുന്നത്. അധികാരത്തിൻ്റെ ഉന്നത ശ്രേണിയിലിരിക്കുമ്പോൾ ക്ഷമിച്ചു കൊടുക്കുക, ബലവാനല്ലാത്ത അല്ലെങ്കിൽ ബലഹീനനായ ഒരു വ്യക്തിയോട് ക്ഷമിച്ചു കൊടുക്കുക, അതാണ് കാരുണ്യം. അതാണ് ഇദ്ദേഹം വയ്ക്കുന്ന അടുത്ത ഒരു പോയിൻ്റ് എന്ന് പറയുന്നത്. സഹോദരന്മാരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ് ആരംഭിക്കുന്നത് എങ്ങനെയാണ്? അത് അങ്ങനത്തെ ഒരു യേശു ക്രിസ്തു അല്ല എന്ന് പറഞ്ഞാണ് ആരംഭിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കുറിച്ച് നോക്കുമ്പോൾ യോഹന്നാൻ എഴുതിയ സുവിശേഷം 18-ാമത്തെ അധ്യായം അതിൻ്റെ 37-ാം വാക്യത്തിലേക്ക് നാം തിരിയുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു മഹത്വചനമുണ്ടവിടെ. കർത്താവായ യേശു ക്രിസ്തു തിരുവായ് മൊഴിഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ കർത്താവ് പറയുന്നത് അതെ, ഞാൻ രാജാവ് തന്നെയാണ് എന്നാണ് പറയുന്നത്. പീലാത്തോസ് അവനോട് എന്നാൽ നീ രാജാവ് തന്നെയല്ലയോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ടതിന് ഞാൻ ജനിച്ചു, അതിനായി ലോകത്തിൽ വന്നുമിരിക്കുന്നു. സത്യ തൽപരനായവൻ എല്ലാം എൻ്റെ വാക്കു കേൾക്കുന്നു എന്നുത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് യേശു ക്രിസ്തു പറയുന്നു ഞാൻ രാജാവാണ്. യേശു ക്രിസ്തു പറയുകയാണ് ഞാൻ രാജാവാണ്, അധികാര സീമയിലിരിക്കുന്ന വ്യക്തിയാണ്. 36-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിലും ശ്രേഷ്ഠമായ ഒരു കാര്യം കാണാൻ സാധിക്കുന്നു. അതിന് യേശു
എൻ്റെ രാജ്യം ഐഹികമല്ല, എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാതെ വണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു, എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്നുത്തരം പറഞ്ഞു. എന്താണ് യേശുക്രിസ്തുവിൻ്റെ പിന്നെ ഉള്ള ശക്തി? അവൻ എങ്ങനെയാണ് രാജാവെന്ന് പറയുമ്പോൾ, ഇങ്ങനെ രാജാവെന്ന് പറഞ്ഞിരിക്കുമ്പോൾ യേശുക്രിസ്തുവിന് ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എതിർക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു കാര്യം സാധിക്കുമോ? തൻ്റെ ചേവകരെ നിങ്ങൾക്ക് കാണണോ സഹോദരന്മാരെ? ശ്രീ എം ഒ അക്ബർ. അപ്പോൾ യേശുക്രിസ്തുവിനെ ഇവിടെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ ബലഹീനനായ ഒരു വ്യക്തിയെപ്പോലെ ആക്കി തീർത്തു. യേശുക്രിസ്തുവിനെ അങ്ങനെ അവരടിക്കുന്നു, അങ്ങനെ യേശുക്രിസ്തു അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു രീതിയിലേക്ക് എം ഒ അക്ബർ അങ്ങ് താഴ്ത്തിക്കാണ്. കുറച്ച് കഴിയുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തിലോട്ട് വരുമ്പോൾ അതിനെ ഞാൻ സ്ട്രെസ് ഔട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ രാജാക്കന്മാരുടെ 1:6 അതിൻ്റെ 17 വായിക്കുമ്പോൾ, സോറി ക്ഷമിക്കണം, രാജാക്കന്മാരുടെ രണ്ടാം പുസ്തകം 6 അതിൻ്റെ 17 അവിടേക്ക് നാം കടന്നു വരുമ്പോൾ നമുക്കൊരു കാര്യം അവിടെ കാണാൻ സാധിക്കുന്നു. പിന്നെ എലീഷ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. അത് പറയുന്നതിന് മുൻപ് ഒരു കാര്യം അവിടെ സംഭവിക്കുന്നു. ദൈവപുരുഷൻ്റെ ബാല്യക്കാർ രാവിലെ എഴുന്നേറ്റ് പുറത്തിറങ്ങിയപ്പോൾ ഒരു സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് കണ്ട് ബാല്യക്കാരൻ അവനോട്, അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് അവൻ, പേടിക്കേണ്ട, നമ്മോട് കൂടെയുള്ളവൻ അവരോട് കൂടെയുള്ളവരെക്കാൾ അധികം എന്ന് പറഞ്ഞു. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, 17 പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവേ ഇവൻ കാണത്തക്കവണ്ണം ഇവൻ്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരൻ്റെ കണ്ണു തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നതവൻ കണ്ടു. ഇവിടെ സഹോദരന്മാരെ വളരെ വ്യക്തമാണ്, രണ്ട് കാര്യങ്ങളാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്ന്, യേശുക്രിസ്തു തീർത്തു പറയുന്നു, അതേ ഞാൻ രാജാവ് തന്നെ. രണ്ടാമത് പറയുന്നൊരു കാര്യം, എൻ്റെ രാജ്യം ഐഹികമല്ല. എന്നാൽ യേശുക്രിസ്തുവിന് ശക്തി ഉണ്ടായിരുന്നോ? അധികാര സീമയിലിരുന്ന വ്യക്തിയാണോ എന്ന ചോദ്യം വരുമ്പോൾ, അതെ, തീർച്ചയായും അധികാര സീമയിലിരുന്ന വ്യക്തി തന്നെയാണ് കർത്താവായ യേശുക്രിസ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അവൻ്റെ അധികാരം എന്ന് പറയുന്നത് അഗ്നിമയമായ രഥങ്ങൾ അവന് ചുറ്റും അഗ്നിമയമായ രഥങ്ങളെ ഇറക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സ്വർഗത്തിലെ സകല സേനയെയും തൻ്റെ ഒറ്റ നോട്ടം കൊണ്ട് അല്ലെ ഒറ്റ ചിന്ത കൊണ്ട് ഇറക്കുവാൻ കഴിവുള്ള കർത്താവായ യേശു ക്രിസ്തു ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന വാമൊഴി അദ്ദേഹം നൽകുകയാണ്. അതുമാത്രമാണോ സഹോദരന്മാരെ കാണാൻ സാധിക്കുന്നത്? അത്രയും മാത്രമാണോ? നമുക്ക് കാണുവാൻ സാധിക്കുന്നൊരു കാര്യമുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുന്നിലേക്ക് പാപിനിയായ ഒരു സ്ത്രീയെ കൊണ്ടുവരുമ്പോൾ കർത്താവ് അവളോട് പറയുന്നൊരു വാക്കുണ്ട്, ഇവരാരും നിന്നെ കുറ്റം വിധിക്കുന്നില്ലയോ, എങ്കിൽ ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലാൽ പാപം ചെയ്യരുത്. യേശുക്രിസ്തു അധികാരത്തിൻ കീഴിൽ അധികാരത്തിന്മേലിരിക്കുന്ന വ്യക്തിയാണ്, അധികാര സീമയിലിരിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ടാണ് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് പാപിനിയായ സ്ത്രീയെ കൊണ്ടുവന്ന് പറയുന്നത്. അവിടെ പരീക്ഷിക്കുവാൻ വേണ്ടിയെങ്കിലും അങ്ങനെ ഒരാളുടെ അടുത്ത് അഭിപ്രായം ചോദിക്കണമെങ്കിൽ അവൻ അധികാരത്തിന്മേലിരിക്കുന്ന വ്യക്തിയാണ്. കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് പറയുന്നു, ഇവൾ ഇന്ന തെറ്റു ചെയ്തിരിക്കുന്നു, ഇവളെ നാം ഇന്ന തെറ്റിനെ പിടിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു അവളോട് പറയുന്ന വാക്കുണ്ട്, അവരോട് പറയുന്നു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. മാത്രമല്ല, കല്ലെറിയുവാൻ ആരുമില്ലാതെ വന്നപ്പോൾ കർത്താവായ യേശു ക്രിസ്തു അവളോട് പറയുന്നൊരു വാക്ക്, ഇവരാരും നിന്നെ കുറ്റം വിധിച്ചില്ലയോ, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല, പൊയ്ക്കൊള്ളുക, ഇനിമേലാൽ പാപം ചെയ്യരുത്. സഹോദരന്മാരെ, നാം ഇവിടെ കാണുന്ന കാഴ്ച എന്താണ്? അധികാരസീമയിലിരിക്കുന്ന വ്യക്തി, അതെ, ഇവളെ കല്ലെറിഞ്ഞ് കൊന്നേക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ നടക്കപ്പെടും അവിടെ. പക്ഷേ അധികാരത്തിന്മേലിരുന്നവൻ പറയുകയാണ്, നിന്റെ പാപം മോചിക്കപ്പെട്ടിരിക്കുന്നു, ഇനിമേലാൽ നീ എന്ത് ചെയ്യരുത്, പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു വിടുകയാണ്. എന്നാൽ മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് നാം കടന്നു നോക്കുകയാണെങ്കിലോ, അതായത് കർത്താവ് അവിടെ അധികാര സീമയിലുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ ആത്മീകമായിട്ടുള്ള അല്ലെങ്കിൽ അക്ഷരീകമായ നിലയിൽ പടയാളികളെ കൊണ്ട് നടക്കുകയോ ഗുണ്ടാസംഘങ്ങളെയോ നടത്തുന്ന വ്യക്തിയല്ല. അവിടെ തൻ്റെ ഒരു സ്ഥാനമെന്ന് പറയുന്നത്, അദ്ദേഹം ദേവാലയങ്ങൾ പ്രസംഗിക്കുന്ന വ്യക്തി, ഒരു റബായി എന്ന് പറയുന്ന ഒരു സ്ഥാനമുണ്ട്. പക്ഷേ മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അങ്ങനെയല്ല കാണുന്നത്. തനിക്ക് അടിമകളുണ്ടായിരുന്നു,
തൻ്റെതായ ഒരു ഒരു പടയാളി സംഘം, കൊള്ളസങ്കേതം എന്ന് പറയാം, ഓക്കെ, ആ ഒരു സോറി കൊള്ളസംഘം എന്ന് പറയാം, ആ ഒരു കൊള്ളസംഘം ഉണ്ടായിരുന്നു. അധികാരത്തിലുള്ള ഒരു മനുഷ്യനാണ് ഇബ്നു ഹിഷാമിൻ്റെയും ഇത് ഇബ്നു ഇഷാഖിൻ്റെയും സീറത്തുൽ റസൂലുള്ള പേജ് നമ്പർ 675 676 വായിക്കുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇവൻ പ്രവാചകനല്ലെന്നും ഇവൻ സമൂഹത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായ തിന്മകൾക്കെതിരെ കവിത എഴുതിയതിൻ്റെ പേരിൽ തൻ്റെ നേരെ വിരൽ ചൂണ്ടുകയോ തൻ്റെ നേരെ ഒരു കത്തി കൊണ്ട് വരികയോ തന്നെ ഉപദ്രവിക്കാൻ വരികയോ ചെയ്യുകയല്ല, താൻ ചെയ്തതായ ഈ നിഷ്ഠൂരമായ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു കവിത എഴുതിയതിൻ്റെ പേരിൽ അസ്മ ബിന്തു മർവാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അതായത് ഒരു കുഞ്ഞിന് മുല കൊടുക്കുന്നതായ ഒരു സ്ത്രീയെ, ഒരു പിഞ്ചു പൈതൽ ഉള്ളതായ ഒരു സ്ത്രീയെ, ഒരു അമ്മയെ ആ കുഞ്ഞ് കട്ടിലിനരികെ കിടക്കുമ്പോൾ തന്നെ അവിടെ ചെന്ന് കൊല്ലുവാൻ ഇടയാക്കിയ ഈ മഹോന്നതൻ്റെ കാരുണ്യം എന്താണെന്ന് ശ്രീ എം എം അക്ബർ ഒന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അധികാരത്തിൻ്റെ അധികാര സീമയിലിരിക്കുന്ന വ്യക്തി, അതിൻ്റെ ഉത്തുംഗ ശൃംഖത്തിലിരിക്കുന്നതായ വ്യക്തി ഈ പറഞ്ഞതായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കാരുണ്യം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഒരു കർണത്തടിച്ചവന് മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറയുമ്പോൾ അത് കാരുണ്യമല്ല, അത് പിൻപറ്റുവാൻ കൊള്ളാവുന്നതല്ല എന്ന് പറഞ്ഞ ശ്രീ എം എം അക്ബർ, താങ്കൾക്ക് എന്ത് ധാർമ്മികതയാണുള്ളത്? കൃത്യമായി വിശുദ്ധ വേദപുസ്തകം എഴുതി വേദപുസ്തകത്തിൽ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വാക്കുകൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ശ്രീ നെൽസൺ മണ്ടേലയും ശ്രീ മഹാത്മാഗാന്ധിയുമൊക്കെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഈ ഐഡിയോളജി പിൻപറ്റുമ്പോൾ, അങ്ങനെ ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുമ്പോൾ ഇവിടെ ഒരു എം എം അക്ബർ നിന്ന് വിളിച്ചു പറയുകയാണ്, ഒരു കർണത്തടിച്ചാൽ മറുകരണം കാണിക്കണമെന്ന് പറഞ്ഞ ഒരു യേശു ക്രിസ്തു ഉണ്ടായിരുന്നില്ല, പാമ്പാടുന്നത് പോലെ നിന്ന് ആടിയാടി പറയുകയാണ്, അങ്ങനെ ഒരു യേശു ക്രിസ്തു ജീവിച്ചിരുന്നതായി രേഖയൊന്നുമില്ല, അത് പ്രാവർത്തികമാക്കുവാൻ കഴിയാത്തതായ ഒരു തത്വമാണ്. മറിച്ച് അദ്ദേഹം വീണ്ടും ആവർത്തിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു കർണം കാണിച്ചാൽ മറുകരണം കാണിക്കണമെന്ന് പറയുന്നത് ഒരു മാതൃകയല്ല, അതൊരു കാരുണ്യമല്ല. കാരുണ്യം എന്ന് പറഞ്ഞാൽ ഉത്തുംഗ ശൃംഖത്തിലിരിക്കുന്നവൻ മാപ്പ് കൊടുക്കുന്നതാണ് കാരുണ്യം. ഇവിടെ ആരാണ് സഹോദര മാപ്പ് കൊടുത്തത്? പാപിനിയായ ആ ശ്രീ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8:10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ആ സ്ത്രീയെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവരുമ്പോൾ കർത്താവ് അവൾക്ക് മാപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അതേ സാഹചര്യം മുഹമ്മദിനുണ്ടായപ്പോഴോ, അതേ സംഭവം മുഹമ്മദിൻ്റെ ജീവിതത്തിലേക്ക് ഉണ്ടായപ്പോഴോ, ആ ശരി ആ കുഞ്ഞ് ജനിക്കട്ടെ, കുഞ്ഞ് ജനിക്കട്ടെ എന്ന് പറഞ്ഞു, കുഞ്ഞ് ജനിച്ചു, കുഞ്ഞിനെ മുലയോട്ടിൽ കഴിഞ്ഞു വന്നു, ആ സ്ത്രീയെ കൊന്നു കളഞ്ഞു. ഇവിടെ ആരാണ് മാപ്പ് കൊടുത്തത്? ഏതാണ് കാരുണ്യം? ഇവിടെ മറ്റൊരു കാര്യം നാം കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തൊരു കാര്യം, തൻ്റെ അടുത്തേക്ക് അല്പം പാല് ചോദിച്ചു വന്ന കാലാവസ്ഥയുടെ സാഹചര്യം മോശമായിരുന്നതുകൊണ്ട് അല്പം പാല് ചോദിച്ചു വന്നവരെ കൊണ്ട് ഒട്ടകമൂത്രം കുടിപ്പിക്കുകയും അവർ സാഹചര്യം കിട്ടിയപ്പോൾ രക്ഷപ്പെടുകയും ചെയ്തതായ സന്ദർഭത്തിൽ അവരെ പിടിച്ചുകൊണ്ടുവരികയും അവരുടെ കൈകാലുകൾ ഛേദിക്കുകയും ഇരുമ്പ് കഷ്ണം പഴിപ്പിച്ച് അവരുടെ കണ്ണിൽ വെച്ച് കണ്ണ് ചൂഴ്ന്ന് കളയുകയും അവരെ പാറയിടുക്കിലിട്ട് ആ വരണ്ടതായ മരുഭൂമിയിൽ ആ കൊടും ചൂടത്ത് ആ വരൾച്ചയുടെ നാട്ടിൽ ഒരിറ്റ് ദാഹജലം കൊടുക്കാതെ കൊന്നുകളഞ്ഞ നിഷ്ഠൂരനും ഏറ്റവും ക്രൂരനുമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് പറയുകയാണ് അതെല്ലാം കാരുണ്യമാണ്. ശ്രീ എം എം അക്ബർ, താങ്കൾക്ക് ലജ്ജ തോന്നുന്നില്ലേ ഇങ്ങനെ നിന്ന് പച്ച കള്ളം വിളിച്ച് പറയുവാൻ? ഒരു ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. യേശു ക്രിസ്തു അല്ലേ കാരുണ്യത്തിൻ്റെ പ്രവാചകൻ? മുഹമ്മദ് നബി ഇങ്ങനെ യുദ്ധങ്ങൾ ചെയ്ത വ്യക്തിയല്ലേ? യേശു ക്രിസ്തു അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ ശരിയാണെന്ന് സമ്മതിക്കാൻ കഴിയാത്ത താങ്കളുടെ തന്നെ വാക്കുകൾ അപഹരിച്ചു പറഞ്ഞാൽ അങ്ങനത്തെ ഒരു അപകർഷതാബോധത്തിലേക്കല്ലേ താങ്കൾ കടന്നുപോയേക്കുന്നത്? ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. തികച്ചും സഹോദര, എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇല്ല എന്നും എഴുതി വെക്കാത്ത കാര്യങ്ങളാണ് അവിടെ ഉള്ളത് എന്ന് പറയുന്ന താങ്കളുടെ മാനസികമായ നില എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ സഹോദര ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതോ സത്യം പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതായ സമയം ഏതെങ്കിലും തരത്തിൽ സിഹർ വരികയോ അല്ലെന്നുണ്ടെങ്കിൽ വഹി ഉണ്ടാവുകയോ ചെയ്യുകയാണോ എന്ന് ചോദിച്ചാൽ അതിനും എൻ്റെ പക്കൽ മറുപടിയില്ല സഹോദര. കാരണം ഇങ്ങനെ ഒന്ന് കെട്ടിച്ചമയ്ക്കുവാൻ കഴിയുമോ എന്ന് അല്ലാഹു ചോദിച്ചപ്പോൾ അല്ല, വേറെ ചിലതിനെ കെട്ടിച്ചമയ്ക്കാൻ എനിക്ക് കഴിയും എന്ന് ശ്രീ എം എം അക്ബർ തെളിയിച്ചിരിക്കുകയാണ്.